വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് വീട്ടിൽ വാങ്ങിക്കുന്ന കപ്പ് കേക്കുകൊണ്ട് നമുക്ക് ജാർ കേക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആവണ്ട, നമുക്ക് തുടങ്ങാം. അപ്പം നമുക്ക് വീട്ടിലേക്ക് ബാക്കി വന്നിട്ടുള്ള കപ്പ് കേക്കാണ്. ബാക്കി വന്നിട്ടുള്ള വെച്ചാൽ ഇവിടെ ഈ കപ്പ് കേക്ക് വീട്ടിലാരും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പം വേണ്ടാന്ന് നമ്മൾ കളയണ്ടല്ലോ. ഗസ്റ്റ് വന്നപ്പോൾ വാങ്ങിച്ചായിരുന്നു, അവർ കൊണ്ടുവന്നായിരുന്നു. കുറച്ചൊക്കെ നന്നമ്മോളും നുള്ളി നുള്ളി കളഞ്ഞ് അവർക്ക് വേണ്ടത് കഴിച്ചു, ബാക്കി വന്നത് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ വെറുതെ കളയണ്ടല്ലോ വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ട് കുറച്ച് ജാർ കേക്ക് ഉണ്ടാക്കാന്നുള്ളത്. അപ്പം ഞാനിതാ ഇവിടെ സിറപ്പ്, ഞാൻ ഷുഗർ സിറപ്പാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ മിൽക്ക് സിറപ്പ് വേണമെങ്കിൽ എടുക്കാം. അപ്പം എനിക്ക് മിൽക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പഞ്ചസാര സിറപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ക്രീം ഞാൻ ഓൾറെഡി ഞാൻ ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ നിൽക്കട്ടെ. അപ്പം ജാറുകൾ ഞാൻ മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള പ്ലാസ്റ്റിക് ജാറാണ് ഞാൻ എടുക്കുന്നത്. അപ്പം നമുക്ക് ഒട്ടും ലേറ്റ് ആവണ്ട, നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അപ്പം നമുക്കിത് ഭംഗിയിലൊന്നും ഞാൻ കട്ട് ചെയ്യുന്നില്ല. നമുക്ക് എന്താ പറയുക, ഇങ്ങനെ എടുക്കുന്ന സമയത്ത് തന്നെ രണ്ട് ഭാഗമായിട്ട് കിട്ടും. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള അളവ് അനുസരിച്ച് നമുക്ക് പിച്ചി പിച്ചി എടുക്കുക. കാരണം കഴിക്കുന്നത് അങ്ങനെയാണല്ലോ, ഭംഗിയോട് കൂടിയിട്ടുള്ളത്. നമ്മൾ സ്പൂണോട് കോരി കഴിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ എടുക്കുക. ഇതിൽ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലെയർ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് സൈഡ് ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസസുകളൊക്കെ. നമ്മുടെ വീട്ടിൽ ഇഷ്ടപ്പെടാത്ത ഫ്ലേവേഴ്സൊക്കെയാണ് ഈ ഒരു കേക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മക്കൾക്ക് ഇങ്ങനെ ജാർ കേക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ മിൽക്ക് സിറപ്പ് ആഡ് ചെയ്താൽ മതി. ഇഷ്ടപ്പെട്ട ഫ്ലേവേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്ലേവേഴ്സിൽ സിറപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കഴിച്ചോളും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ക്രീമൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് നന്നമ്മോള് കഴിക്കും, ഹസ്ബൻഡ് ആണെങ്കിലും കഴിക്കും. അപ്പം ഇനി നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാം. അപ്പം നന്നായിട്ട് ജ്യൂസി ആയി കിട്ടേണ്ട ആവശ്യമുള്ളത് കൊണ്ട് നമുക്ക് നന്നായിട്ട് സിറപ്പ് ആഡ് ചെയ്യാം കേട്ടോ. ഒന്ന് സ്റ്റോവറാക്കി പാരണ്ട, കണ്ടാൽ നമുക്ക് അറിയാമല്ലോ ഒന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിൽ. ഇനി നമുക്ക് വേണ്ടത് ഇതാ നമ്മുടെ ക്രീം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഫസ്റ്റ് ലെയർ ക്രീം ആഡ് ചെയ്തു. ഇനി അതേപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളത് ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് വെക്കണം കേട്ടോ. നമ്മളെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. കാണാൻ എങ്ങനെ ഭംഗിയുണ്ടോ അതിനേക്കാളും ടേസ്റ്റാണ് ഇത് നമുക്ക് ജാർ കേക്ക് ആയിക്കഴിഞ്ഞാൽ. കാരണം എക്സ്ട്രാ നമ്മൾ ക്രീം ആഡ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വീട്ടിലെ കുട്ടിയൊക്കെ ഇങ്ങനെയും സിമ്പിളായിട്ട് ജാർ കേക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങളും അത് ട്രൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ ബൈ.